പൊട്ടുവെള്ളരി കൃഷിയിൽ ഇക്കുറിയും ഒരു കൈ പരീക്ഷിക്കുകയാണ് ചാലക്കുടി വിയാർപുരം മേച്ചിലത്ത് തങ്കമ്മ. കനത്ത വേനൽ ചൂടിനെ ചെറുക്കാനുള്ള ഒറ്റമൂലിയായി കരുതുന്ന പുട്ടുവെള്ളരി കൃഷിയിൽ ഒന്നര പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുണ്ട് 70-കാരിയായ ഈ വിട്ടമ്മയ്ക്ക്. 100 മേനി വിളവിലാണ് ഇത്തവണയും ഇവരുടെ കണ്ണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിച്ച വിളവിനായി ഇവർ കൃഷിയിടത്തിൽ തലങ്ങും വിലങ്ങും പായുകയാണ്. വെള്ളഞ്ചിറപ്പാടത്ത് 1 ഏക്കറോളം വരുന്ന സ്വന്തം സ്ഥലത്താണ് തങ്കമ്മയുടെ കൃഷി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പുട്ടുവെള്ളരി പറിച്ചെടുത്തു തുടങ്ങുകയും ചെയ്തു. 100 കിലോയോളം ഓരോ തവണയും ലഭിക്കും. മുൻവർഷങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള വ്യാപാരികൾക്ക് മൊത്തമായി വിൽപ്പന നടത്തുകയായിരുന്നു പതിവ്. എന്നാൽ ഇക്കൊല്ലം അതിന് മാറ്റം വരുത്തി. ഇക്കുറി നാട്ടുകാരുടെ ദാഹം മാറ്റാൻ നേരിട്ട് പറിച്ച് വിൽപ്പന നടത്തുന്നു. 30 രൂപയാണ് 1 കിലോയുടെ വില. 40 ദിവസം കൊണ്ട് പുട്ടുവെള്ളരിയിൽ വിളവെടുപ്പ് നടത്താനാകും. കപ്പലണ്ടി, കോഴിക്കാഷ്ടം, ചാണം എന്നിവയാണ് പുട്ടുവെള്ളരിയുടെ വളം. ചാലക്കുടി ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ലഭിച്ച വിത്താണ് വർഷങ്ങളായി നിലത്തിറക്കുന്നത്. നിലമൊരുക്കുന്നതും വിത്തുവാകുന്നതും വിളവെടുപ്പ് നടത്തുന്നതുമെല്ലാം തങ്കമ്മ ഒറ്റയ്ക്കാണ്. എന്നാൽ അണിയറയിൽ സഹായകസവുമായ ഭർത്താവ് ജോസഫുമുണ്ട്. വെള്ളരി സീസൺ കഴിഞ്ഞാൽ മറ്റു പച്ചക്കറി കൃഷി ആരംഭിക്കലാണ് ഇവരുടെ രീതി. കർഷക കുടുംബത്തിൽ നിന്ന് വന്ന തനിക്ക് ഇപ്പോഴും എല്ലാത്തരം കൃഷിയിലും കമ്പമാണെന്ന് തങ്കമ്മ പറയുന്നു. ഇത് പൊട്ടുള്ളി 40 ദിവസം കൊണ്ടത് കുച്ചി കൊടുങ്ങുല്ലുക്കാരും വന്ന് കൊണ്ടുപോകും. 30 രൂപയാണ് കിലോന് വില. അപ്പോൾ ഡിമീൻ്റ് നല്ല ഇതായിട്ട് വരുന്നു. 40 ദിവസം കൊണ്ടാണത് കായ അങ്ങ് പൊട്ടിച്ചു തുടങ്ങുന്നത്. 40 സെന്റ് സ്ഥലമാണ്, അതും എൻ്റെ സ്വന്തമാണ്. ടി സി വി ന്യൂസ്, ചാലക്കുടി.